നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. ഹിമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതോടെ മലയാള സിനിമയാണ് എവിടെയും ചർച്ചാ വിഷയം. റിപ്പോർട്ടിലൂടെ സ്ത്രീകൾ മലയാള സിനിമയിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന ചൂഷണങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത്. സിനിമാ മേഖലയിൽ വ്യാപക ലൈംഗിക ചൂഷണം നടക്കുന്നുണ്ടെന്നാണ് ഹിമ കമ്മീഷൻ റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. സിനിമാ മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാൻ കേരള സർക്കാർ ഹിമ കമ്മിറ്റി നിയോഗിക്കാൻ കാരണമായതും വിമൻ ഇൻ സിനിമ കളക്റ്റീവ് സംഘടനയുടെ ഇടപെടൽ മൂലമാണ്. ഹിമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരണമെന്ന് ആഗ്രഹിക്കുകയും അതിനായി നിലകൊള്ളുകയും ചെയ്ത WCC അംഗങ്ങൾക്ക് ഇതിനെ ചൊല്ലി കരിയറിൽ പല വിധത്തിലുള്ള തിരിച്ചടികൾ നേരിടേണ്ടി വന്നിരുന്നു. അതിലൊന്ന് സിനിമയിൽ അവസരങ്ങൾ കുറഞ്ഞു എന്നതാണ്. എന്നാൽ എല്ലാ പ്രതിബന്ധങ്ങൾക്കും ഒടുവിൽ ഹിമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന സന്തോഷത്തിലാണ് WCC അംഗങ്ങൾ. സിനിമയുടെ മറവിൽ സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങളെക്കുറിച്ച് കേട്ട് ഞെട്ടിയിരിക്കുകയാണ് ജനങ്ങൾ. നടിമാരുടെ വാതിലിൽ മുട്ടുന്നത് പതിവായ ഒരു കാര്യമാണത്രേ. വാതിൽ തുറന്നില്ലെങ്കിൽ ശക്തമായി ഇടിക്കും, സഹകരിച്ചില്ലെങ്കിൽ റീടേക്കുകൾ എടുപ്പിച്ച് ബുദ്ധിമുട്ടിപ്പിക്കും. നടി ആക്രമിക്കപ്പെട്ട സംഭവം ഒറ്റപ്പെട്ടതല്ല, മലയാള സിനിമ നിയന്ത്രിക്കുന്നത് ക്രിമിനൽ സംഘം. പേടി കാരണമാണ് പലരും പരാതികൾ തുറന്നു പറയാൻ മടിക്കുന്നത്. സെറ്റുകളിൽ ഒറ്റയ്ക്ക് പോകുക പ്രയാസമാണ്. വീട്ടിൽ നിന്ന് ആരെങ്കിലും കുട്ടിക്കൊണ്ട് പോകാതെ സുരക്ഷിതമല്ല. ഇന്റേണൽ കംപ്ലയൻസ് കമ്മിറ്റി പോലും ഭീഷണിപ്പെടുത്തുന്ന കാര്യങ്ങളാണ് മലയാള സിനിമയിൽ നടക്കുന്നതെല്ലാമാണ് ഹിമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നത്. എന്നാൽ ഈ റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ പലരും തങ്ങളുടെ അനുഭവങ്ങൾ വെളിപ്പെടുത്തി രംഗത്ത് വരികയാണ്. പ്രമുഖ നടനെതിരെ അത്തരത്തിലൊരു വെളിപ്പെടുത്തലുമായാണ് സാമ്പത്തിക വിദഗ്ധയും അധ്യാപികയുമായ മേരി ജോർജ് രംഗത്തെത്തുന്നത്. 1980s തിരുവനന്തപുരം വിമൻസ് കോളേജ് കേന്ദ്രീകരിച്ച് വിദ്യാർത്ഥിനികളെ സിനിമയിലെ വേഷത്തിന് പ്രലോഭിപ്പിച്ച് കൊണ്ടുപോകുമായിരുന്നുവെന്നും അന്ന് യുവതികളെ കാറിൽ കൊണ്ടുപോയിരുന്ന നടന് സർക്കാരിൽ ഉന്നത ബന്ധമുണ്ടായിരുന്നതായും മേരി ജോർജ് വെളിപ്പെടുത്തി. ഇക്കാര്യം തന്റെ സഹ അധ്യാപകരുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നുവെന്നും ഈ അടുത്ത കാലത്താണ് അവർ ഇക്കാര്യം തന്നോട് വെളിപ്പെടുത്തുകയായിരുന്നുവെന്നും മേരി ജോർജ് പറഞ്ഞത്. അന്ന് ഇക്കാര്യം തന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നുവെങ്കിൽ താൻ ഇടപെട്ടേനെ എന്നും അവർ വ്യക്തമാക്കി. എല്ലാ ദിവസവും വില കൂടിയ കാർ വന്ന് കോളേജിൻ ഗേറ്റിന്റെ പുറത്ത് നിൽക്കുകയും ചില പെൺകുട്ടികൾ ആ വണ്ടിയിൽ കയറി പോകുകയും ചെയ്യുമായിരുന്നു. വിദ്യാർത്ഥികൾ പറഞ്ഞാണ് അധ്യാപകർ ഇക്കാര്യം അറിയുന്നത്. ഇതോടെ അധ്യാപകർ ഇത് നിരീക്ഷിക്കാൻ തുടങ്ങി. സംഭവം സത്യമാണെന്ന് ബോധ്യപ്പെട്ട അധ്യാപകർ ഇക്കാര്യം പ്രിൻസിപ്പലിനെ അറിയിച്ചു. പ്രിൻസിപ്പലും ഇക്കാര്യം നിരീക്ഷിച്ച് ഏതൊക്കെ പെൺകുട്ടികളാണ് പോകുന്നതെന്നും ആരാണ് കൊണ്ടുപോകുന്നതും എന്നുമുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി. എന്നാൽ പ്രിൻസിപ്പലിന് സംഭവത്തിൽ ഇടപെടാനായില്ല. പ്രതികരിക്കാൻ നോക്കിയെങ്കിലും പ്രയോജനമില്ലെന്നും മനസ്സിലായെന്നും അതുകൊണ്ട് വിഷയത്തിൽ ഇടപെടണമെന്നുമാണ് അവർ അന്ന് സഹപ്രവർത്തകരെ അറിയിച്ചത്. ഇന്നും അയാൾ സിനിമയുടെ പ്രവർത്തനങ്ങളുമായി സജീവമായി നിൽക്കുന്നുണ്ടെന്നും മേരി ജോർജ് വ്യക്തമാക്കുകയായിരുന്നു. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.